വിശുദ്ധ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12:30 എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയപ്പെടുന്നു. ഈശോ ഇന്ന് എന്നോട് ചോദിക്കുന്നത്, ഞാൻ ഈശോയുടെ ഭാഗത്താണോ അതോ ഈശോയ്ക്ക് എതിരായിട്ട് നിൽക്കുന്ന വ്യക്തിയാണോ? ഉത്തരം ഞാൻ പറയേണ്ടത്, മറ്റാരും അതിനുള്ള ഉത്തരം പറയാൻ പറ്റില്ല. അതിനുള്ള ഉത്തരം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് ഈശോയ്ക്ക് കൊടുക്കുവാനായിട്ട് പറ്റണം. ഈശോയുടെ ഒപ്പം നിൽക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ, അതോ എൻ്റെ സ്വാർത്ഥതയുടെ പേരിൽ എൻ്റെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ഈശോയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് എതിരാളിയായിട്ട് നിൽക്കുന്ന വ്യക്തിയാണോ ഞാൻ? പലപ്പോഴും വാക്കുകൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലേ, ഈശോയ്ക്ക് ഒരിക്കലും എതിരാളിയല്ല ഞാൻ, ഈശോയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അവൻ്റെ ഒപ്പമാണ്, അവനെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. വാക്കുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളാണ്, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് എതിരെ നിൽക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട്. കാരണം ഞാൻ എന്നെ തന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. എന്നെ ഞാൻ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോൾ എനിക്കൊരിക്കലും ഈശോയുടെ ഒപ്പം നിൽക്കാനായിട്ട് പറ്റത്തില്ല, മറിച്ച് ഈശോയ്ക്ക് എതിരായിട്ട് നിന്ന് ഈ ലോകത്തെ സ്നേഹിച്ച് പോകുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണ്. സ്നേഹമുള്ളവരെ, ഒന്ന് ചിന്തിക്കുക, ഈശോയ്ക്കെതിരാണ് നിൽക്കുന്നതെങ്കിൽ നിൻ്റെ ജീവിതം നീ നശിപ്പിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം കൂടി ഈശോ പറയുന്നുണ്ടല്ലേ, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ്റെ ശേഖരിക്കുന്നതെല്ലാം ചിതറിച്ച് കളയപ്പെടും. പലപ്പോഴും സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ. ഭൗതികമായ സമ്പത്തിനു വേണ്ടി, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആരെ വേണമെങ്കിലും വേദനിപ്പിക്കുവാനായിട്ട് തയ്യാറാവുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട്. സഹോദരങ്ങളായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായിക്കൊള്ളട്ടെ, ബന്ധുക്കളായിക്കൊള്ളട്ടെ, അയൽപ്പക്കക്കാരായിക്കൊള്ളട്ടെ, ഇവരെയൊക്കെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നത് ഭൗതികമായിട്ട് ഈ സമ്പാദിച്ചു കൂട്ടുവാൻ വേണ്ടിയാണ്, ഈ ശേഖരിച്ച് കുന്നുകൂട്ടുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈശോ നമ്മളോട് പറയുന്നത്, നീ ശേഖരിക്കുന്നത് ആരുടെ ഒപ്പം നിന്നിട്ടാണ്? ഈശോയുടെ ഒപ്പം നിന്നാണ് നീ ശേഖരിക്കുന്നതെങ്കിൽ നിനക്കൊരിക്കലും ആരെയും വേദനിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ഈശോയുടെ സമ്പാദ്യം എന്ന് പറയുന്നത് എന്താണ്? കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. ഉണ്ടായിരുന്നതെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെച്ച്, മറ്റുള്ളവർക്ക് കൊടുത്ത് ജീവിച്ച വ്യക്തിയാണ്. സ്നേഹമുള്ളവർ, ഈശോയുടെ ഒപ്പം നിൽക്കുന്നവന്, അവനോടൊപ്പം ശേഖരിക്കുന്നവന് ഒരിക്കലും ഭൗതികമായ നേട്ടങ്ങൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. മറിച്ച് എന്തിനു വേണ്ടി ഉപയോഗിക്കും? അപരൻ്റെ ജീവിതത്തിലെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ശേഖരിച്ചു വയ്ക്കുന്നത് ഈശോയുടെ ഒപ്പം നിന്നാണോ അതോ എൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഞാൻ ആരുടെ ഭാഗത്താണ് നിൽക്കുന്നത്? ഈശോയുടെ ഒപ്പം നിന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചാൽ ജീവിതം ധന്യമായിട്ട് തീരും. ഈശോയ്ക്ക് എതിരാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ആ യാത്ര അവിടെയൊന്ന് നിർത്താം. നമ്മുടെ സ്വാർത്ഥത മൂലം കുന്നുകൂട്ടുന്ന സമ്പാദ്യങ്ങൾ അവിടെയൊന്ന് നിർത്തിയിട്ട് ഈശോയുടെ കൂടെ നിൽക്കാം. എതിരല്ലാതെ ഈശോയുടെ ചാരയിൽ നിന്ന് അവൻ്റെ സ്നേഹം ആവോളം നോരുവാനായിട്ട്, അവൻ്റെ ഒപ്പം നിന്ന് സമ്പാദ്യങ്ങൾ ശേഖരിക്കുവാനായിട്ട്, നിത്യജീവന് വേണ്ടി അവ ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.